ആരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്ക് സുപ്രീം കോടതിയുടെ സ്റ്റേ. റസാഖിനെ എം എൽ എ ആയി തുടരാമെന്ന് കോടതി പറഞ്ഞു. എം എൽ എ എന്ന നിലയിൽ വോട്ട് ചെയ്യാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി പി ആർ സുനിൽ ചേരുകയാണ്. സുനിൽ, എന്തൊക്കെ വാദഗതികളാണ് കാരാട്ട് റസാഖിന്റെ അഭിഭാഷകർ ഉന്നയിച്ചത്? വിശദാംശങ്ങൾ. സഞ്ജയ് കിഷൻ കൗൾ അധ്യക്ഷനായ രണ്ടംഗ കോടതിയാണ് ഇപ്പോൾ കേരള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. കൊടുവള്ളി മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന മുസ്ലിം ലീഗിന്റെ എം എ റസാഖിനെതിരെ അപകീർത്തികരമായ രീതിയിൽ ഡോക്യുമെന്റേഷനുകൾ പ്രദർശിപ്പിക്കുകയും ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നേരത്തെ കേരള ഹൈക്കോടതി കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത്. ഇത് ചോദ്യം ചെയ്ത് കാരാട്ട് റസാഖാണ് സുപ്രീം കോടതിയിൽ എത്തിയത്. എന്നാൽ ഈ ഡോക്യുമെന്ററിയുമായി തനിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് റസാഖ് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും കേസ് ഫയലിൽ സ്വീകരിച്ച സുപ്രീം കോടതി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കേസിന്റെ നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരള ഹൈക്കോടതി വിധി ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. കാരാട്ട് റസാഖിന് എം എൽ എ ആയി തുടരാനാകും. അതേസമയം എം എൽ എ എന്ന നിലയിൽ വോട്ട് രേഖപ്പെടുത്താനോ ആനുകൂല്യങ്ങൾ പറ്റാനോ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി. ഈ കേസിൽ അന്തിമ തീർപ്പുണ്ടാകുന്നവരെയാണ് ഇതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കാരാട്ട് റസാഖിനെ എം എൽ എ ആയി തുടരാം എന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നു. റസാഖിനെ എം എൽ എ ആയി തുടരാൻ കോടതി അനുമതി നൽകി. എം എൽ എ എന്ന നിലയിൽ വോട്ട് ചെയ്യാനാകില്ലെന്നും ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനാകില്ല എന്നും കോടതി കൂട്ടിച്ചേർക്കുകയാണ് ഈ വിധിയിൽ. കാരാട്ട് റസാഖ് എം എൽ എ തന്നെ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവിനെ? സുപ്രീം കോടതി ഹൈക്കോടതി നൽകിയിട്ടുള്ള സ്റ്റേ വീണ്ടും നിലനിർത്തുന്നതിന് വേണ്ടി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വിധിയിൽ സന്തോഷമുണ്ട്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇപ്പൊ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് എന്നുള്ള വെക്ക് അത് സംബന്ധിച്ച് മറ്റു കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, എം എൽ എ എന്ന നിലയിൽ കാരാട്ട് റസാഖിന് വോട്ട് രേഖപ്പെടുത്താനോ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനോ പറ്റില്ല എന്നും കോടതി ഉത്തരവിലുണ്ട്. അതിനെ കുറിച്ച് എന്താണ്? നേരത്തെ ഹൈക്കോടതി മുഖേനയാണ് പറഞ്ഞത് വോട്ട് ചെയ്യാൻ പാടില്ല, ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് പാടില്ല എന്നാണ് നേരത്തെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതിന്റെ തുടർച്ചയാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ നിലക്ക് സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് സ്വാഗതം ചെയ്യുന്ന മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിധിയിൽ സന്തോഷമെന്നാണ് കാരാട്ട് റസാഖ് എം എൽ എ കൊടുവള്ളി എം എൽ എ പ്രതികരിക്കുന്നത്. എന്തായാലും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസായതിനാൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് താൻ പോകുന്നില്ല എന്നും കാരാട്ട് റസാഖ് പറയുന്നു. കാരാട്ട് റസാഖിൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്ക് സുപ്രീം കോടതി സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ്. റസാഖിന് എം എൽ എ ആയി തുടരാമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. എന്നാൽ ആനുകൂല്യങ്ങളോ വോട്ട് രേഖപ്പെടുത്താനോ കഴിയില്ല എന്നും കോടതി ഉത്തരവിൽ പറയുന്നു.